ബാക്കി വന്ന ചോറ് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അല്ലേ. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉച്ചയ്ക്ക് ഏത് ചോറാണ് വെച്ചത് അതിൻ്റെ ബാക്കി മതി കേട്ടോ, ഏത് ചോറായാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതാ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പൊക്കെ പാകത്തിന് കേട്ടോ, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഞാൻ കാൽ ടീസ്പൂണോളാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചോറിലൊക്കെ ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കണവരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് ഇനി ആരും കളയരുത്. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി നമ്മുടെ സാധാ ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കണ പൂരിനേക്കാളും നല്ല ടേസ്റ്റി, അതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ ഈ ചോറും കൂടെ ചേർത്ത് പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതാ നമ്മളിതുപോലെയാണ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. കൂടുതൽ അരഞ്ഞു പോകണ്ട, നമുക്കൊന്ന് അടിച്ചെടുക്കുമ്പോഴേക്ക് തന്നെ ഇതുപോലെ ആയിക്കിട്ടു കേട്ടോ. അത് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം അതുപോലെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയിലടിച്ച കാരണം പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിലൊട്ടും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അതുപോലെ തന്നെ ചോറും ആട്ടപ്പൊടിയും കൂടി കൂട്ടിയിട്ട് അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം അത് അതുപോലെ ഓരോ ബോൾസാക്കിയിട്ട് നമ്മൾ സാധാരണ പൂരി പരത്തിയെടുക്കും പോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിൻ്റെ റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചോറ് നമുക്ക് തലേ ദിവസം ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ച ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതുപോലെ നല്ല പോലെ പൂരിക്കൊക്കെ പരത്തിയെടുക്കും പോലെ, പൂരിക്കറിയാലോ നമുക്ക് അധികം റൗണ്ടിൽ വേണ്ട, അത്യാവശ്യം കട്ടിയിൽ വേണം, അപ്പോഴേ നമുക്കിതുപോലെ പഫി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മളൊരു പാനി ഗ്യാസിൽ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കണ്ടോ, പെട്ടെന്ന് തന്നെ നല്ല പഫി ആയിട്ട് വന്നില്ലേ. നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ടോ. സാധാ പൂരി കഴിക്കണേക്കാളും ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിൾ വീഡിയോസിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അധികം റൗണ്ടാക്കിയിട്ട് വേണ്ട കേട്ടോ. കുറച്ച് റൗണ്ടാക്കിയിട്ട് അത്യാവശ്യം കട്ടിക്കാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ നല്ല ചൂടായ എണ്ണയിൽ വേണം നമ്മളിത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ നമുക്കിതുപോലെ പഫേ ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ആട്ടപ്പൊടി കൊണ്ടും അതുപോലെ തന്നെ മൈദ കൊണ്ടൊക്കെ ഞാൻ ഇതുപോലെ പഫേ ആയിട്ടുള്ള പൂരി റെസിപ്പീസ് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു ചാനലിൽ കയറി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതൊക്കെ ഉണ്ടോ, നമ്മുടെ പൂരി നല്ല പഫി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റും ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കി വന്ന് ഇനി കളയണമെന്നില്ല, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. വൈകുന്നേരത്തേക്കില്ല പൂരിയോ, അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ പൂരി ഉണ്ടാക്കണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഇതുപോലെ നല്ല പഫി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.